Good morning, my dear children. How are you all? Okay. Hope you all are fine and happy. Be happy. Take care of your health. Okay. Today, let's start a new lesson from history. Lesson 2. New Kings and Kingdoms. New Kings and Kingdoms. പുതിയ പുതിയ രാജാക്കന്മാരും രാജ്യങ്ങളൊക്കെ അവർ റൂൾ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതാണ് ഈ സെക്കൻഡ് ലെസൺ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ ദിസ് ഹിസ്റ്ററി ലെസൺ 2, ന്യൂ കിങ്സ് ആൻഡ് കിങ്ഡംസ്. മെനി ന്യൂ ഡൈനാസ്റ്റീസ് എമർജ് ആഫ്റ്റർ ദ 7th സെഞ്ചുറി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതായത് ആഫ്റ്റർ ദ 7th സെഞ്ചുറി, ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് ഓൾറെഡി ലേൺഡ് ദ ഓൾ ദ ഫാക്ട്സ് between another medieval period, between ancient period and modern period. Okay, appo many next section is many dynasties emerged after the 7th century. That is 7th century ki shesham so many dynasties emerged, several dynasties emerged. What is dynasty? What is the meaning of dynasty? Dynasty, definition of dynasty is the members of the same family become rulers in a ruled by a particular region. The members of the same family became one after another ruled by a particular region. അതായത് ഒരു ഫാമിലിയിലെ തന്നെ members വൺ ബൈ വൺ ആയിട്ട്, അതായത് അവരുടെ ടേൺ അനുസരിച്ച് രാജ്യം ഭരിക്കാൻ കഴിയുക, അങ്ങനെയുള്ള ആ ഫാമിലിയാണ് നമ്മൾ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്, രാജവംശം. അപ്പോൾ ആഫ്റ്റർ 7th സെഞ്ചുറി മെനി ന്യൂ ഡൈനാസ്റ്റീസ് എമർജ്ഡ്. മാപ്പ് ഫസ്റ്റ് ഷോസ് ദ മേജർ റൂളിംഗ് ഡൈനാസ്റ്റീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെന്റ് ബിറ്റ്വീൻ ദ 7th ആൻഡ് 12th സെഞ്ചുറി. അതായത് ഇവിടെ 7th സെഞ്ചുറി, ബിറ്റ്വീൻ 7th ആൻഡ് 12th സെഞ്ചുറീസ് മെനി ഡൈനാസ്റ്റീസ് എമർജ്ഡ് ഹിയർ. ദിസ് ഈസ് ദ മാപ്പ്. You can see that. Can you see this? Many dynasties are there. Gurjara, Pratihara, Shatrakutas and Palas, Chola, Pandya, Pallava. Many dynasties are marked in this map. Everybody look at the textbook. Okay. Map first show. This is the first map of your textbook. Map first shows the major ruling dynasties in different parts of the subcontinent between the 7th and 12th centuries. We are studying here 7th and between 7th and 12th centuries. ഫസ്റ്റ് സെക്ഷൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഡൈനാസ്റ്റീസ്, അതായത് പുതിയ പുതിയ രാജവംശങ്ങൾ, ഡൈനാസ്റ്റീസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ആയതെന്നുള്ളത്. ബൈ ദ 7th സെഞ്ചുറി ദേർ വർ ബിഗ് ലാൻഡ് ലോർഡ്സ്. ഹു ഈസ് എ ലാൻഡ് ലോർഡ് ഓർ വേറെ ചീഫ്സ് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ സബ് കോണ്ടിനെന്റ്. ബൈ ദ 7th സെഞ്ചുറി, 7th സെഞ്ചുറി തന്നെ നമ്മുടെ സബ് കോണ്ടിനെന്റ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വാരിയർ ചീഫ്സ് ആൻഡ് ലാൻഡ് ലോർഡ്സ്, ലാൻഡ് ലോർഡ്സ്. ലാൻഡ് ലോർഡ്സ് മീൻസ് ഒരുപാട് ലാൻഡ് ഉള്ളവർ, ലാൻഡ് ഓണേഴ്സ്. വാരിയർ ചീഫ്സ് എന്ന് പറഞ്ഞാൽ ബ്രേവ് ഫൈറ്റേഴ്സ്. അതായത് നമുക്കറിയാം നമ്മുടെ ക്ഷത്രിയ സ്റ്റാറ്റസിലുള്ള ക്ഷത്രിയാസ് ഹെയർ ബ്രേവ് വാരിയേഴ്സ് ഹു ഫൈറ്റ് ഫോർ ദ കൺട്രി. രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന യോദ്ധാക്കളാണ് വാരിയർ ചീഫ്സ് എന്ന് പറയുന്നത്. Existing kings often acknowledge them as their subordinates or samantas. Existing kings, അതായത് പുതിയ പുതിയ വരുന്ന രാജാക്കന്മാരിൽ ഉള്ള ലാൻഡ് ലോർഡ്സിനെയും വാരിയർ ചീഫിനെയും അവരുടെ സ്വന്തം തൊട്ട് താഴെയുള്ള ഒഫീഷ്യൽസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ദേ ആർ സാമന്താസ്. ദേ വെയർ എക്സ്പെക്ടഡ് ടു ബ്രിങ് ഗിഫ്റ്റ് ഫോർ ദെയർ കിങ്സ് ഓർ ഹോൾ. അല്ലെങ്കിൽ സാമന്താസ് എന്താ ചെയ്യുന്നത്, അവർ ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് അവരുടെ രാജാവിനെ കൊടുക്കുമായിരുന്നു. ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് മിലിറ്ററി സപ്പോർട്ട്, അതായത് യുദ്ധം ചെയ്യാനുള്ള ഒരു യുദ്ധം ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു രാജാക്കന്മാരെ. ആ സാമന്താസ് ഗെയിൻസ് പവർ ആൻഡ് വെൽത്ത്. ഈ സാമന്താസിന് പവറായി കഴിയുമ്പോൾ, അതായത് ഒരു രാജാവിൻ്റെ കീഴിൽ നിന്ന് നല്ല വെൽത്തും പവറൊക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ദേ ഡിക്ലെയർ ദംസെൽസ് ആസ് മഹാസാമന്താസ്. അതായത് സാമന്താസ് സബോർഡിനേറ്റ്സ് ഓഫ് കിങ്സ്. Samantas, subordinates of
Samantha's book bought power and wealth. They became Mahasamanta. They themselves declared as Samantas. They themselves declared as Mahasamantas. Samantas are the subordinates of the existing kings, and these Samantas who got power and wealth, they became Mahasamantas. They themselves declared as Mahasamantas. Mahamandaleshwara and Mahasamantas and Mahamandaleshwara. Mahasamantas and Mahamandaleshwara. Mahamandaleshwara. That meaning is a great lord of a circle of a region, a great lord. In the Padaviana in Mahamandaleshwara, Mahasamantas in the Kapalina, Samantas and Mahamandaleshwara. Mahamandaleshwara. Samantas who got power and wealth, they became Mahasamantas and Mahamandaleshwara. That meaning is the great lord of a particular region. Sometimes they asserted their independence from their overlords. ചില സമയത്ത് അവർ എന്ത് ചെയ്യും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഒരു ഭരണാധികാരിയായിട്ട് ഒരു റീജിയൻ പരിചരിക്കുന്ന ചുമതലയും അവർ തന്നെ ആയിരിക്കും. രാജാവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാതെ സബോർഡിനേറ്റ് ആവാതെ സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ഒരു റീജിയൻ്റെ ചുമതല വഹിക്കുന്നവരുണ്ട്. വൺ സച്ച് ഇൻസ്റ്റൻസ് വാസ് ദാറ്റ് ഓഫ് ദ രാഷ്ട്ര കൂടാസ് ഇൻ ഡെക്കാൻ. ഡെക്കാനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളിംഗ് ഡയനാസ്റ്റിയാണ് രാഷ്ട്ര കൂടാസ്. രാഷ്ട്ര കൂടാസ് ഇൻ ഡെക്കാൻ. രാഷ്ട്രകൂടാസ് ഇൻ ഡെക്കാൻ. ഡെക്കാൻ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രവിശ്യയിലെ ഒരു റൂളിംഗ് ഡൈനാസ്റ്റി ആയിരുന്നു രാഷ്ട്രകൂടാസ്. ഫോർ എക്സാമ്പിൾ, രാഷ്ട്രകൂടാസ് ഇൻ ഡെക്കാൻ ഇനിഷ്യലി ദേ വേർ സബോർഡിനേറ്റ്സ് ഓഫ് ചാലൂക്യാസ് ഓഫ് കർണാടക. അവര് ഈ രാഷ്ട്രകൂടാസ് കർണാടകയിലെ ചാലൂക്യാസ് ചാലൂക്യാസിന്റെ സബോർഡിനേറ്റ് ആയിരുന്നു. അവരെന്ത് ചെയ്തു? സച്ച് ഇൻസ്റ്റൻസ് വാസ് ദാറ്റ് ഓഫ് ദ രാഷ്ട്രകൂടാസ് ഇൻ ഡെക്കാൻ ഇനിഷ്യലി ദേ വേർ സബോർഡിനേറ്റ്സ് ഓഫ് ചാലൂക്യാസ് ഇൻ കർണാടക. ഈ രാഷ്ട്രകൂടാസ് വേർ ദ സബോർഡിനേറ്റ്സ് ഓഫ് ചാലൂക്യാസ് ഇൻ കർണാടക. കർണാടകയിലെ ചാലൂക്യ ഡൈനാസ്റ്റി റൂളേഴ്സിന്റെ സബോർഡിനേറ്റ്സ് ആയിരുന്നു രാഷ്ട്രകൂടാസ്. ഇൻ ദ മിഡ് എയ്ത്ത് സെഞ്ചുറി, അതായത് എയ്ത്ത് മിഡിൽ ഓഫ് ദ എയ്ത്ത് സെഞ്ചുറി, ദന്തിദുർഗ രാഷ്ട്രകൂടാസ് വേർ ദ സബോർഡിനേറ്റ്സ് ടു ദ ചാലൂക്യാസ് ഓഫ് കർണാടക ഇൻ ദ മിഡിൽ ഓഫ് ദ എയ്ത്ത് സെഞ്ചുറി. ദന്തിദുർഗ എന്ന് പറയുന്ന രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലെ ചീഫ് ഓവർത്രോ ഹിസ് ചാലൂക്യ ഓവർലോഡ് ആൻഡ് പെർഫോംഡ് എ റിച്വൽ കോൾഡ് ഹിരണ്യഗർഭ, ദാറ്റ് മീൻസ് ഗോൾഡൻ ബോംബ്. അതായത് രാഷ്ട്രകൂട ചീഫ് ആയിരുന്ന ദന്തിദുർഗ എന്ന് പറയുന്ന ആ ചീഫ്, അദ്ദേഹം എന്ത് ചെയ്തു? സബോർഡിനേറ്റ്, അതായത് ചാലൂക്യ കർണാടകത്തിലെ ചാലൂക്യ രാജാവിൻ്റെ ആ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഹിരണ്യഗർഭ എന്ന് പറയുന്നൊരു സാക്രിഫൈസ്, ഒരു ആചാരം, ഒരു സാക്രിഫൈസ് ഫോളോ ചെയ്ത് ബ്രാഹ്മിൻസിൻ്റെ ഹെൽപ്പോടുകൂടി നടന്ന ഒരു ആചാരമാണ് ഹിരണ്യഗർഭ. ഹിരണ്യഗർഭ എന്ന് പറഞ്ഞാൽ ആ ഒരു ആചാരം സാക്രിഫൈസ് നടത്തുകയും ആ സാക്രിഫൈസിൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ക്ഷത്രിയനല്ലെങ്കിലും നമ്മളെ ഈ റിച്വൽ റിച്വൽ മീൻസ് ഈ ഒരു സാക്രിഫൈസ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ക്ഷത്രിയനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതാണ് ഈ ദന്തിദുർഗ ചെയ്തത്. ദന്തിദുർഗ എന്ത് ചെയ്തു? കർണാടകത്തിലെ ചാലൂക്യാസിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു അദ്ദേഹം. ആ സ്ഥാനത്ത് ഉപേക്ഷിച്ചിട്ട് ഹിരണ്യഗർഭ എന്ന് പറയുന്ന ഒരു റിച്വൽ, ഒരു സാക്രിഫൈസ് അറ്റംപ്റ്റ് ചെയ്യുകയും അതായത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിനകത്ത് സക്സസ് ആവുകയും ദാറ്റ് ഇത് ഗൾഫ് ഗൾഫ് ഓഫ് ബ്രാഹ്മണ സ്വയം ദിസ് റിച്വൽ വാസ്
performed with the help of Brahmins. Brahmanas in the help of Buddha and ritual performed in the other success of the Adhatine, Kshatriyaitis, Kshatriya status in Adhatine, Angi will you accept you in Jeev. Okay, Hiranyagarbha is a ritual and a sacrifice on the other. That meaning is Hiranyagarbha means golden womb. In other cases, men from enterprising families use their military skills to carve out kingdoms. ചില സന്ദർഭങ്ങളിലൊക്കെ നല്ല ഏറ്റവും പൊസിഷനിലുള്ള നല്ല ഹൈ ഫാമിലിയിലൊക്കെ ഉള്ള ആണുങ്ങൾ എന്താ ചെയ്യുന്നത്? അവരുടെ മിലിറ്ററി സ്കിൽ ഉപയോഗിച്ച്, അവരുടെ പവർ ഉപയോഗിച്ച് ഓരോ ഏരിയയുടെ ഭരണാധികാരികളായിട്ട് അവരവർ ഭരിക്കുകയും ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, ദ കദംബ മയൂര ശർമ്മൻ ആൻഡ് ദ ഗുർജാര പ്രതിഹാര ഹരിചന്ദ്ര വയർ ബ്രാഹ്മണാസ് ഹു ഗേവ് അപ് ദ ട്രഡീഷണൽ പ്രൊഫഷൻസ് ആൻഡ് ടു ആംസ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷിംഗ് കിങ്ഡംസ് ഇൻ കർണാടക ആൻഡ് രാജസ്ഥാൻ റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം ബ്രാഹ്മിൺസ് സാധാരണ റിച്വൽസും സാംസ്കൃതിക്കും പൂജകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ രണ്ടാൾക്കാരും ഇവരാരൊക്കെയാണ്? കദംബ മയൂരസിംഹൻ ശർമ്മൻ ആൻഡ് പ്രതിഹാര ഗുർജാര പ്രതിഹാര എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ രൂപം സബോർഡിനേറ്റ് ആയ ഹരിചന്ദ്ര എന്ന് പറഞ്ഞ ഈ ബ്രാഹ്മിൺസ്, ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ ആർമി മിലിറ്ററി സപ്പോർട്ട് ഉപയോഗിച്ച് അവരൊരു സ്പെഷ്യലായിട്ടൊരു റീജിയൻ കാർവ് ചെയ്യുകയും അതിൻ്റെ ഭരണാധികാരികളായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് പേരാണ് കടംബ മയൂര ശർമ്മൻ ആൻഡ് പ്രതിഹാര ഗുർജാര പ്രതിഹാര ഹരിചന്ദ്ര. ദെൻ ലെറ്റ്സ് ഡു വാട്ട് ഇസ് ദ വിച്ച് വേ വാസ് ദ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കിങ്ഡംസ്. മെനി ഓഫ് ദീസ് ന്യൂ കിങ്സ് അഡോപ്റ്റഡ് ഹൈ സൗണ്ടിങ് ടൈറ്റിൽസ് സച്ച് ആസ്, ഇങ്ങനെ വരുന്ന രാജാക്കന്മാർ, അതായത് ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ റിച്വൽസിലൂടെ റിച്വൽസ് പെർഫോം ചെയ്ത് രാജാധികാരം ഏൽക്കുന്നവരോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ ഡൈനാസ്റ്റിയിൽ വരുന്ന രാജാക്കന്മാരും ഒക്കെ തന്നെ അവർ പല പല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മഹാരാജ, ആദിരാജ, ഇങ്ങനെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവര് മഹാരാജ, ആദിരാജ, മഹാരാജ, ആദിരാജ, ത്രിഭുവന ചക്രവർത്തി, ത്രിഭുവന ചക്രവർത്തി, ചക്രവർത്തി എന്നൊക്കെ പേരിലാണ് അവരറിയപ്പെട്ടിരുന്നത്. അതായത് ഇങ്ങനെ രാജാധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ ഹൈ സൗണ്ടിങ് ടൈറ്റിൽസ്, അവരുടെ ടൈൽസ് ഇതിനെപ്പറ്റി വളരെ ഗംഭീരമായിരിക്കും. എന്തായാലും മഹാരാജ, ആദിരാജ, ദാറ്റ് മീനിങ് ഈസ് ഗ്രേറ്റ് കിങ് ഓവർലോർഡ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ്. പിന്നെ ത്രിഭുവന ചക്രവർത്തി, ലോർഡ് ഓഫ് ദ ത്രീ വേൾഡ്സ്, മൂന്ന് ലോകങ്ങളുടെയും രാജാവ്. ആൻഡ് സോ ഓൺ. ഹൗ എവർ, ഇൻ സ്പൈറ്റ് ഓഫ് സച്ച് ക്ലെയിംസ്, ദ ഓഫൺ ഷെയർഡ് പവർ വിത്ത് ദെയർ സാമന്താസ് ആസ് വെൽ ആസ് വിത്ത് അസോസിയേഷൻസ് ഓഫ് പെസൻസ്, ട്രേഡേഴ്സ് ആൻഡ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും പെസൻസിൻ്റെയും അവരുടെ സബോർഡിനേറ്റ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയായിരിക്കും അവർ ആ രാജ്യത്ത് ഭരണമാക്കുന്നത്. ഇൻ ഈച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് റിസോഴ്സസ് വെയർ ഒബ്ടെയിൻഡ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ റിസോഴ്സസ് അവർക്ക് കിട്ടാനുള്ള വരുമാനം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ദാറ്റ് ഈസ് പെസൻസ്, കാറ്റൽ കീപ്പേഴ്സ്, ആർട്ടിസൻസ് ഹു വെയർ ഓഫൺ പെർസ്യൂഡ് ഓർ കമ്പൽസ് സറണ്ടർ പാർട്ട് ഓഫ് വാട്ട് ദ പ്രൊഡ്യൂസർ. അവിടെ ഉണ്ടാകുന്ന പെസൻസ്, കാറ്റൽ, അതായത് കാറ്റൽ ഗ്രേസേഴ്സ്, കാറ്റൽ കീപ്പേഴ്സ്, ആർട്ടിസൻസ് അതായത് കൈത്തൊഴിലുകാർ, ഇവരെല്ലാവരും അവരുടെ പ്രൊഡ്യൂസിൻ്റെ ഒരു ഭാഗം രാജാവിന് കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദ കിങ്ഡം. Sometimes these were claimed as rent due to a lord who asserted that he owned the land. Revenue was also collected from traders. അതായത് ട്രേഡേഴ്സിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുക, പെസൻസ്, ആർട്ടിസൻസ്, കാറ്റൽ ഗ്രേസേഴ്സ് ഇവരോടൊക്കെ അവരുടെ പ്രൊഡ്യൂസിൻ്റെ ഒരു വിവിധ രാജ്യത്തിന് വേണ്ടി അവർ വാങ്ങിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഇൻകം. പിന്നെ ദീസ് റിസോഴ്സസ് വേർ യൂസ് ടു ഫൈനാൻസ് ദ കിങ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഫോർട്സ്. ഈ ഇൻകം കൊണ്ട് അവർ രാജാക്കന്മാർ എന്ത് ചെയ്യും? കൺസ്ട്രക്ടിങ് ഫോർട്സ് ആൻഡ് ടെമ്പിൾസ്, അമ്പലങ്ങളും കോട്ടകളും ഒക്കെ നിർമ്മിക്കുക. ആസ് വെൽ ആസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ദേ വെയർ ഓൾസോ യൂസ് ടു ഫൈറ്റ് വാർസ് വിച്ച് വെയർ എൻറ്റെയിൻ എക്സ്പെക്ടഡ് ടു ലീഡ് ദ അക്വിസിഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് പ്ലാൻഡർ ആൻഡ് ആക്സസ് ടു ലാൻഡ് ആസ് വെൽ ആസ് ട്രെയിൻഡ് ഗൂഡ്സ്. അവർ മറ്റു രാജ്യങ്ങളൊക്കെ സ്ഥലത്തൊക്കെ പോയി യുദ്ധം ചെയ്ത് കിട്ടുന്ന ആ വരുമാനം ഇന്ത്യയെല്ലാവരും എന്ത് ചെയ്യും? ടെമ്പിൾ കൺസ്ട്രക്ഷനും ഫോർട്ട് കൺസ്ട്രക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ദ ഫങ്ഷണറീസ് ഫോർ കളക്ടിങ് റവന്യൂ വെയർ ജനറലി റിക്രൂട്ടഡ് ഫ്രം ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസ്, ഇങ്ങനെയുള്ള റവന്യൂസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ഏറ്റവും ഹൈ പൊസിഷനുള്ള ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. ആൻഡ് വെയർ ഓഫൺ ഹെറിഡിറ്ററി, ഹെറിഡിറ്ററി ആയിട്ട് തന്നെ പാരമ്പര്യമായിട്ട് തന്നെ അതിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കും. റവന്യൂ കളക്ട് ചെയ്യാനുള്ള ആളുകൾ ഇന്നാല് ഈ ഫാമിലിയിൽ നിന്ന് ഇവരൊക്കെ ആയിരിക്കണം. അപ്പോൾ
ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് അവരൊക്കെ തന്നെ ആയിരിക്കും റവന്യൂ കളക്ഷൻ കേൾക്കുന്നത്. ദിസ് വാസ് ട്രൂ അബൌട്ട് ദ ആർമി ആസ് വെൽ. ഇൻ മെനി കേസസ് ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് ദ കിങ് ഹെൽഡ് ദീസ് പൊസിഷൻസ്. മിക്കവാറും എല്ലായിടത്തും കിങ്ങിൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും ഇതുപോലുള്ള റവന്യൂ കളക്ഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, യു റീഡ് ദിസ് ലെസൺ ദിസ് പാർട്ട് twice or thrice, then so that you may get a better understanding of the content. That's all today's class. Okay, thank you. Everybody read the lesson twice or thrice so that you may get a better understanding. Okay, thank you. See you.